ബേട്ടാ? ഔ, ഗായത്രിയുടെ മുത്തച്ഛനാ. അറ്റൻഡ് ചെയ്യാ. ഹലോ. ആ, ഞാൻ വീട്ടിൽ വന്നാ മോനെ. ഞാനിപ്പോ ക്ഷേത്രത്തിലാ, ഞാൻ വിളിക്കാം. ഓ ശരി എന്നാ. കാറൊന്ന് സൈഡാക്കി. അമ്മ വന്നപ്പോ വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ആരെ അറിയിക്കാതെ വിവാഹം കഴിഞ്ഞുവല്ലേ. എത്ര നാൾ ഇത് മൂടി വെക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ ആവണം പൂജ നടന്നപ്പോ ദേവിയും ചില സൂചനകൾ തന്നത്. എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കുടുംബദേവതകളെ രണ്ടാളും മുറുകെ പിടിച്ചോളൂ. ശരി, എന്നാ ഇനി വഴിപാടിന്റെ പ്രസാദം തരാം. ശേഖര മുത്തച്ഛനോ? അഭിയട്ടനെ വിളിച്ച ശേഷം എന്നെയും ഇനിയും എന്തേലും സംശയം? എടുക്കാതിരിക്കുമ്പോഴാണ് സംശയം കൂടുന്നത്. എടുക്ക. മുത്തച്ഛ. ആ മോളെ, എവിടെയാ? ഹലോ. ഞാനൊരു യാത്രയിലാ. എവിടേക്ക്? എനിക്ക് ജോലി സംബന്ധമായിട്ട് ഒന്ന് രണ്ടിടത്ത് പോവാനുണ്ട്. ഓ, എന്താ മുത്തശ്ശ, എന്തേലും അത്യാവശ്യമുണ്ടോ? ഇല്ല. ഗായത്രി മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ആ, എന്നാ പിന്നെ യാത്ര നടക്കട്ടെ. അയാള് സംശയിക്കുന്നെങ്കിൽ സംശയിക്കട്ടെ. കൊച്ചുമോളെ കൊലയാളിയാക്കി വളർത്തിയ ശകുനി കുടുംബദേവതയെ തൊഴുതല്ലോ. അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ നമ്മുടെ നല്ലതിനായിരിക്കും. അല്ല ബേട്ട, അതിനിടയില് പൂജാരി സൂചിപ്പിച്ചില്ലേ പൂജ ചെയ്തപ്പോ ദേവിക്ക് പദവിലും ചൂടുണ്ടായിരുന്നു എന്ന്? അത് വരാൻ പോകുന്ന ദുരന്തത്തിന്റെ സൂചനയായിരിക്കും. പിന്നെ പ്രകൃതി പോലും ചൂട് പിടിച്ചിരിക്കുക. സൂര്യൻ ഭൂമിയുടെ അടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവങ്ങൾക്കും ചൂട് കൂടും. തമാശകളാ. പിന്നെ ശിവക്ഷേത്രത്തിൽ ധാര നടത്തണം. എന്ത് വേണമെങ്കിലും നടത്താം. നീ എന്റെ ഭാര്യയാണെന്ന് പുറം ലോകത്തെ എനിക്ക് അറിയിക്കാൻ കഴിയണം. ആ അധികാരത്തോടെ എവിടേക്കും പോകാൻ കഴിയണം. വാ. ബേട്ടാ, ഇനി ശേഖര മുത്തശ്ശൻ ഇവിടേക്ക് വരുമോ? അഭിയട്ടന്റെ കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. നീ തലയിലൂടെ സാരിയൊക്കെ ഇട്ടിരുന്നു, പറയാൻ പറ്റില്ല. ചിലപ്പോ തിരിച്ചു പോവാതെ ഇവിടെ എവിടെങ്കിലും ഉണ്ടായിരിക്കും. അവിടെ നിന്നായിരിക്കും വിളിച്ചത്. Thank you.
അച്ഛനോ? മാലിമോള് ഇവിടെ ഉണ്ടോ? കാർത്തു ഇല്ല, ജോലി സംബന്ധമായി മോളൊരു യാത്രയില്ല. നാളെ വരൂ. എന്താച്ചാ, മോളോട് എന്തെങ്കിലും പറയണോ? ഏയ്, മോള് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാനും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയാനാ ഞാൻ വന്നത്. എന്താ അതിന് തടസ്സമായി എല്ലാവരും പറയുന്നത്? അത് സാവകാശം ചോദിച്ചിരിക്കുക. അത് ഇനി ഞാൻ വിശ്വസിക്കില്ല. എന്റെ മോളോടൊപ്പം പുറത്ത് ചുറ്റാൻ പോണെന്ന് പറഞ്ഞത് അബിയ. അങ്ങനെ പോകുന്ന സമയത്ത് അബി പതിവിലും കൂടുതൽ താല്പര്യം പൊടിമോളോട് കാട്ടി എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മക്കെന്താണ്? ഇവിടെ നമ്മളാണ് പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്നത്. ഞാൻ അച്ഛനോടും ബാലമോളോടും സംസാരിക്കാം. ദേ, വെറും സംസാരമൊന്നും പോരാ, എല്ലാത്തിനും ഒരു വേഗത വേണം. അറിയാലോ, അച്ഛനില്ലാഞ്ഞിട്ടും ഒന്നും അറിഞ്ഞിട്ടില്ല എന്റെ മോള്. ഒരിക്കലും അച്ഛന്റെ കുറവ് അവൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ അല്ലലില്ലാതെ വളർത്തിയത് ഒരു റാണിയെ പോലെ. ഇനി ഈ വിവാഹത്തിന്റെ പേരിൽ അതിന് മാറ്റം ഉണ്ടാവരുത്. എത്രയും പെട്ടെന്ന് അബിയുമായി ഒന്നിച്ചൊരു ജീവിതം അതിന് കഴിയണം. ആ ആഗ്രഹത്തോടാ ഞങ്ങളെല്ലാവരും പൊട്ടിപ്പോയ ബന്ധം വിളക്കി ചേർത്തത്. അത് മറക്കരുത് ആരും. അച്ഛാ, ചായ കുടിച്ചിട്ട്? അതെപ്പോഴും കുടിക്കാലോ. ബന്ധം ഇതേപടി നിലനിൽക്കുകയാണെങ്കിൽ ഏത് സമയത്തും കടന്നു വരാലോ. അങ്ങനെ നിലനിർത്തുകയാണ് വേണ്ടത്. ശേഖരനെപ്പോ വന്നു? കുറച്ച് സമയമായതേ ഉള്ളൂ. ഞാൻ കരുനാഗപ്പള്ളി വരെ പോയിരുന്നു. അബിയുടെ അമ്മ അത്ര സുഖത്തിലല്ല പെരുമാറിയത്. അവർക്ക് എന്തൊക്കെ നീരസം ഉണ്ടായിരുന്നു. അയാളുടെ അച്ഛന് വലിയ കുഴപ്പം തോന്നിയില്ല. അല്ല, അന്ന് വീട്ടിൽ വന്ന് പെണ്ണ ആലോചിച്ചു പോയപ്പോഴൊക്കെ തെളിഞ്ഞ മുഖത്തോടെ അബിയുടെ അമ്മ സംസാരിക്കും പെരുമാറിയതുമല്ല. എന്നാൽ ഇന്ന് ആ തെളിച്ചം കണ്ടില്ല. മനുഷ്യർക്ക് ഓരോ സമയത്തും ഓരോ മൂഡാണല്ലോ. പിന്നെ പെൺകുട്ടികൾ ഏതു നേരവും കെട്ടാൻ പോകുന്ന പയ്യന്റെ വീട്ടിൽ കയറി ചെല്ലുന്നതും പരിധി വിട്ട് പെരുമാറുന്നതും ഒക്കെ അബ്രഹാമിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതിന്റെ ഒരു നീരസവും അവര് കാട്ടിയിട്ടുണ്ടാവാം. എന്തായാലും ഞാൻ നിരാശനായിട്ട് അവിടുന്ന് മടങ്ങിപ്പോന്നത്. നാഥൻ സാറും ഈ വിഷയത്തിൽ ഉദാസീനത കാട്ടുന്നുണ്ട്. ഒരു ചൂടുമില്ല. അത് ബാലമോള് നിൽക്കുമ്പോ അനിയത്തി വിവാഹിതയാവുന്നതിന്റെ ഒരു പൊരുത്തക്കേട് സാറിന് അലട്ടുന്നുണ്ട്. അതെ, അതുകൊണ്ട് ശേഖര. അതുകൊണ്ടല്ല സാറേ, നല്ല ജോലിയും തണ്ടും തടിയുമുള്ള ഒരുത്തനെ ഞാൻ ബാലയ്ക്കായിട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അവനെ ഓടിച്ചു കളഞ്ഞു. ഇനിയിപ്പോ അവനെ വേണ്ടെങ്കി വേണ്ട, അതിലും നല്ല ബന്ധം നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും അതിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണു നനയാൻ ഇടവരരുത്. ദേ, എല്ലാവരും കണ്ടതാണല്ലോ പൊടിമോൾക്ക് അബിയോടുള്ള സ്നേഹം. അബിയെ ഒരുത്തൻ തല്ലിയപ്പോ അവന്റെ തലമണ്ട അടിച്ചു കയറിയ എന്റെ കുഞ്ഞ് കലിയടക്കിയത്. അത്രയ്ക്ക് ഉള്ളിൽ തട്ടി എന്റെ മോൾ അയാളെ സ്നേഹിക്കുന്നുണ്ട്. അത് എല്ലാവരും കാണണം. അബിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നടക്കുന്ന എന്റെ കുഞ്ഞിന്റെ മനസ്സ് അതെല്ലാവരും അറിയണം.
എന്നിട്ട് എത്രയും പെട്ടെന്ന് മോളെ അഭിക്ക് കൈപ്പിടിച്ച് കൊടുക്കാൻ വേണ്ടതെല്ലാം ചെയ്യണം. ബാലയ്ക്ക് അതിൽ എതിർപ്പില്ലല്ലോ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രയാസം? അതോ ബാല പറഞ്ഞോ അവളൊക്കെ ഇഷ്ടപ്പെട്ട ആളെ പൊടിമോൾക്ക് കൊടുക്കാൻ മടിയാണെന്ന്. അങ്ങനെ പറയില്ല എന്നാ വിശ്വാസം. എന്റെ കുഞ്ഞിപ്പോ അഭിമാനി സ്നേഹിക്കുന്നുണ്ട് ബാലയെ. അങ്ങനെയുള്ളപ്പോ ബാല പൊടിമോളെ ചതിക്കില്ലെന്നാ എന്റെ തോന്നല്. സാറേ, ഈ സ്നേഹം, പരസ്പര വിശ്വാസം എന്നും ഈ രീതിയിൽ നിലനിൽക്കണമെങ്കിൽ തന്ന വാക്കുകൾ പാലിക്കണം. ആരും ആരോടും നന്ദികേട് കാണിക്കരുത്. പറഞ്ഞൂന്നേ ഉള്ളൂ. പിന്നെ അബിയെ കാണാൻ പോകുന്നതാണ് അവരുടെയൊക്കെ പ്രശ്നമെങ്കിൽ ഞാൻ മോളെ പറഞ്ഞു വെൽക്കാം, ഇനി പോരുതെന്ന് പറയാം. വിവാഹം വരെ നിയന്ത്രണങ്ങൾ വേണമെന്ന് ഉപദേശിക്കാം. അപ്പോഴും സാറ് മുന്നിട്ടിറങ്ങണം, എത്രയും പെട്ടെന്ന് അവരെ ഒന്നിപ്പിക്കാൻ. ഭയന്നത് സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല്. പിന്നെ കണ്ടില്ലല്ലോ അമ്മേ, മോൾ ഏത് നേരവും ബാല ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ശരിയല്ല. കാണൊന്ന് വാശി പിടിക്കാനും പാടില്ല. വേറൊന്നും കൊണ്ടല്ല, ബാല ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ളപ്പോ അതിനെ തടസ്സപ്പെടുത്തതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. ചേച്ചി ഒരു സബ് കളക്ടറാണെന്ന് ഞാൻ പലപ്പോഴും മറക്കുന്നു. അതാ സത്യം, അത് ചേച്ചിയും മറക്കുന്നുണ്ട്, എനിക്കൊപ്പം കൂടിയ ശേഷം പ്രത്യേകിച്ചു. അബിയും ബാലയൊക്കെ ജനസമ്മതി ഉള്ളവരാ. അവര് അവരുടെ ജോലിയിൽ അല്പം വീഴ്ച വരുത്തിയെങ്കിൽ അത് മോളെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും. ചിരിക്കുകയാണോ? അഭിയേട്ടനെ ഞാൻ ശല്യം ചെയ്യും, അത് എനിക്ക് അവകാശപ്പെട്ട ആളല്ലേ, പിന്നെന്താ ശല്യം ചെയ്താല്? ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളെത്തി. അഭിയുടെ വീട്ടിൽ പോയിരുന്നു മുത്തശ്ശ? പോയിരുന്നു. അബി എവിടെയുണ്ട്? പക്ഷേ കുടുംബക്ഷേത്രത്തിൽ എന്തോ പൂജയുള്ളതുകൊണ്ട് അയാൾ അങ്ങോട്ട് പോയിരുന്നു. അവിടെ പോയി മുത്തശ്ശൻ അബിയെ കണ്ടില്ലേ? ഇല്ല, ഞാൻ പോയില്ല. അബിയുടെ അമ്മയുടെ സംസാരവും പെരുമാറ്റവും എനിക്കത്ര രസിച്ചില്ല മോളെ. ഇല്ല, ഞാൻ പോയില്ല. അബിയുടെ അമ്മയുടെ സംസാരവും പെരുമാറ്റവും എനിക്കത്ര രസിച്ചില്ല മോളെ. അല്ല, അതിനിപ്പോ അവരെയും കുറ്റം പറയണ്ട. മോളേത് നേരോ അബിയുടെ ഇവിടുത്തെ വീട്ടിലേക്ക് പോവല്ലേ, അതുപോലെ കുടുംബത്തേക്കും പോയിട്ടുണ്ട്. അതൊന്നും അവർക്കത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് മോൾ ഇനി കല്യാണം വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. അബിയുടെ അമ്മ എന്താ പറഞ്ഞേ? അവരത്ര സന്തോഷത്തിലാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അച്ഛൻ കുഴപ്പമില്ലായിരുന്നു. അഭിയേട്ടൻ എല്ലാ അർത്ഥത്തിലും എന്നെ ഇഷ്ടപ്പെട്ടിരിക്കോ? അത് മാത്രം മുത്തശ്ശൻ കണക്കിലെടുത്താ മതി, ബാക്കിയൊന്നും അത്ര സീരിയസ് ആയിട്ട് കാണണ്ട. വിവാഹം കഴിഞ്ഞ ശേഷം മരുമോൾ അമ്മായിയമ്മയെ കയ്യിലെടുത്തോളാം. പെട്ടെന്ന് വിവാഹം നടത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാഥൻ സാറും ബാലയൊക്കെ അതിന് മനസ്സ് വയ്ക്കണം, മുന്നിട്ടിറങ്ങണം.
അത് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷം ബന്ധങ്ങൾ ഉലയാൻ ഓരോരോ കാരണങ്ങൾ വന്നു ചേരും. അതാ മോളെ മുത്തശ്ശന്റെ പേടി. എടീ, ഇടയ്ക്കൊക്കെ നീ ഒന്ന് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോ, അവരെക്കൊന്ന് ചൂടാക്ക്. വെറുതെ അമ്മയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അമ്മ, മുത്തശ്ശന്റെ അനാവശ്യ ടെൻഷനാ ഇതൊക്കെ. അഭിയട്ടൻ എനിക്ക് വിധിച്ച സ്വത്താ. അതിപ്പോ അമ്മയല്ല ദൈവം തമ്പുരാൻ വന്നാലും അകന്നു പോവാൻ പോകുന്നില്ല. എനിക്കും ഒന്ന് മൂകാംബികയെ പോയി അമ്മയെ കാണണമെന്നുണ്ട്. നമ്മുടെ മുമ്പിൽ സമയം ഒരുപാടാണ്. എപ്പ വേണമെങ്കിലും എവിടേക്കും യാത്ര പോകാം. എന്നാല് അവരുടെ കാര്യം അതല്ലല്ലോ. വിവാഹം കഴിഞ്ഞിട്ടും മറഞ്ഞടക്കേണ്ട അവസ്ഥ കണ്ടില്ലേ? അവരിഞ്ഞിട്ട് വന്നില്ല, അതിന്റെ പിന്നാലെ ഒരാളെത്തിയത്. വിവാഹം ഉടനെ നടത്തണമെന്നും പറഞ്ഞ് പരാതി തീർത്തു. അടുത്ത ബന്ധുക്കളുടെ എല്ലാം വീട്ടിൽ പോയി പൂജ കഴിഞ്ഞ ശേഷം. നിങ്ങളെ ഇറങ്ങിയപാടെ വിളിച്ചിരുന്നു നിന്റെ വല്യമ്മ. ഇങ്ങനെ മുഖം കാണിച്ചിട്ട് പോവാനായിരുന്നെങ്കിൽ എന്തിനാ അവൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന്. വിരുന്നിന് പോകുമ്പോ ആഹാരമൊക്കെ കഴിച്ച് ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് പോകുന്നതാ അവരുടെയൊക്കെ സന്തോഷം. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് താൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ നന്ദിനി? പറയല്ലേ, ഇന്ന് മോൾക്കും മോനും അവിടെ വരെ പോകാൻ കഴിഞ്ഞതന്നെ മഹാഭാഗ്യം. ഇന്ന് മോൾക്കും മോനും അവിടെ വരെ പോകാൻ കഴിഞ്ഞതന്നെ മഹാഭാഗ്യം. മുത്തശ്ശൻ വന്നിട്ട് ഉടനെ പോയോ? വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞിട്ട് പോയി. ക്ഷേത്രത്തിൽ നിൽക്കുമ്പോ എന്നെ വിളിച്ചിരുന്നു, തൊട്ടു പിന്നാലെ ബാലയും. ഇനി എന്തെങ്കിലും സംശയം തോന്നി തുടങ്ങിയെന്നറിയില്ല. ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. കുടുംബദേവതയെ രണ്ടാളും കൂടി പോയി കണ്ടല്ലോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഉടുപ്പിയിലും മൂകാംബിയിലും ഒരു യാത്ര. നാളെ രാവിലെ പുറപ്പെട്ടാൽ മംഗലാപുരത്ത് തങ്ങാം, അവിടെ നിന്ന് കൊല്ലൂരിലേക്ക്. എന്തു പറയുന്നു, ഇതുപോലൊരു അവസരം ഇനി കിട്ടണമെന്നില്ല. അതിനിനി മോളോട് അഭിപ്രായമൊന്നും ചോദിക്കണ്ട, അങ്ങ് പോയാ മതി രണ്ടാളും. പുണ്യസ്ഥലങ്ങളിൽ പോയെന്ന് കരുതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, എല്ലാം പരിഹരിക്കപ്പെടുകയുള്ളൂ. നേരം പുലരുന്നതിന് മുമ്പ് പുറപ്പെട്ടാൽ വൈകുന്നേരം മംഗലാപുരത്തെത്താം. ഒരു 3-3.5 മണിയോട് പുറപ്പെട്ടാൽ ഇവന്റെ ഡ്രൈവിംഗ് വെച്ച് ഉച്ചയോടെ അവിടെ എത്തും. എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട ബാല, നാളെ നേരം പുലരുന്നതിന് മുമ്പ് യാത്ര. നമ്മൾ രണ്ടാളും സ്ഥലത്തില്ലെന്നറിയുമ്പോ ആരെങ്കിലും സംശയിക്കുമോ എന്തോ? നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രണ്ടാൾക്കാരാണ്, അതുകൊണ്ട് യാത്ര ഒരുപാട് വേണ്ടിവരുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അമിതമായി ഭയക്കുമ്പോഴാണ് പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതൽ. നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി മാത്രം സമയം കണ്ടെത്താതെ ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്ക്. അനീതിയുടെ കാര്യം ഓർത്ത് അവക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ അനീതിക്ക് ചേച്ചിയുടെ ധർമ്മസങ്കടം അറിയില്ലല്ലോ. അതുകൊണ്ട് എത്ര വൈകിയെന്ന് പറഞ്ഞാലും അവര് തമ്മിൽ ഒന്നിക്കണം. അല്ല, ബാല സ്നേഹിച്ചാളെ, ബാലിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ചിന്ത സാറിനുണ്ടോ?